100-ലധികം സ്പെഷ്യലൈസേഷൻസ്. പ്രായഭേദമന്യേ പഠിക്കാം, എം ബി എ കോഴ്സിനെക്കുറിച്ച് അറിയാം വിശദമായി. അധികാര ശ്രേണിയിൽ ഉന്നത തലത്തിലെത്തുമ്പോൾ നിരവധി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടി വരാം. ഉത്തരവാദിത്ത മനോഭാവം, തൊഴിലാളികളെ കൈകാര്യം ചെയ്യാനുള്ള നൈപുണ്യം, ലക്ഷ്യങ്ങൾ സമയാസമയങ്ങളിൽ കൈവരിക്കാനുള്ള വേഗത, അങ്ങനെയുള്ള കഴിവുകൾ തീർച്ചയായും അത്യന്താപേക്ഷിതമാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ മാനേജ് ചെയ്യാനുള്ള കഴിവാണ് പ്രധാനം. മേൽപ്പറഞ്ഞ എല്ലാ കഴിവുകളും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, പക്ഷേ ചില കഴിവുകൾ ആർജിക്കാൻ കഴിയും. അതിന് പ്രായം ഒരു തടസ്സമേ അല്ല. മാനേജർ, ഓഫീസർ, കോർപ്പറേറ്റ് പ്രൊഫഷണൽ, സംരംഭകൻ, അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ പ്രായഭേദമന്യേ പഠിക്കാവുന്ന ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമാണ് എം ബി എ. എം ബി എ കുറിച്ചുള്ള ഒരു നിർവചനം ഇങ്ങനെ: മറ്റുള്ളവരിലൂടെ ഏറ്റവും വിദഗ്ധമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കലയാണ് മാനേജ്മെൻറ്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. എം ബി എ ബിരുദം ഫുൾ ടൈം കോഴ്സായോ പാർട്ട് ടൈം മോഡലിലൂടെയോ വിദൂര വിദ്യാഭ്യാസത്തിലൂടെയോ ഓൺലൈൻ കോഴ്സുകളിലൂടെയോ നേടാം. ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ പ്രോഗ്രാമാണ് എം ബി എ. പക്ഷേ വെറുതെ ഒരു ഡിഗ്രി മാത്രം നേടാൻ ശ്രമിക്കാതെ പ്രായോഗിക വശങ്ങൾ കൂടി അറിയാൻ ശ്രമിക്കണം. അങ്ങനെയായാലേ ഈ കോഴ്സ് പഠിച്ചതുകൊണ്ട് ജോലിയിലും വ്യക്തിജീവിതത്തിലും പ്രയോജനമുണ്ടാകൂ. 100-ലധികം സ്പെഷ്യലൈസേഷൻസ് ഉള്ള എം ബി എയുടെ വ്യാപ്തി വിശാലമാണ്. ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, ഓപ്പറേഷൻസ്, ഐ ടി, ഓൺട്രപ്രണർഷിപ്പ്, ഇൻ്റർനാഷണൽ ബിസിനസ്, ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, സുസ്ഥിര വികസനം, സ്ട്രാറ്റജിക് കൺസൾട്ടിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബാങ്കിങ് എന്നിങ്ങനെയുള്ള സ്പെഷ്യലൈസേഷനുകൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി സർവകലാശാലകളിൽ ലഭ്യമാണ്. തിരഞ്ഞെടുക്കുന്ന സ്പെഷ്യലൈസേഷൻ അവരവരുടെ കരിയർ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് ഉറപ്പുവരുത്തണം. ബിരുദം കഴിഞ്ഞ് എം ബി എ അഡ്മിഷൻ ലഭിക്കാനായി നിരവധി എൻട്രൻസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിലേറ്റവും പ്രധാനം കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ക്യാറ്റ് ആണ്. പ്രമുഖ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റുകളിലും മറ്റ് മുൻനിര ബിസിനസ് സ്കൂളുകളിലും ക്യാറ്റ് സ്കോറും അനുബന്ധമായ അഭിമുഖത്തിലെ പ്രകടനവും കണക്കിലെടുത്താണ് സെലക്ഷൻ നടക്കുന്നത്. ഇതിന് ഉയർന്ന പ്രായപരിധിയില്ല. മാറ്റ്, ഓൾ ഇന്ത്യ മാനേജ്മെൻറ് അസോസിയേഷൻ; സിമാറ്റ്, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ; എക്സൈറ്റി, സേവിയർ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്; എസ് എൻ എ പി, സിംബയോസിസ്; ഐ ഐ എഫ് ടി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്; എൻ എം എ ടി, നാസി മോൺജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്; ഐ ബി എസ് എ ടി, ഐ സി എഫ് എ ഐ തുടങ്ങിയവയും പ്രമുഖ എം ബി എ അഡ്മിഷൻ പ്രവേശന പരീക്ഷകളാണ്. പുറം രാജ്യങ്ങളിൽ എം ബി എ പഠനത്തിനായി ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് അഡ്മിഷൻ ടെസ്റ്റ് ജി മാറ്റ്, ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ ജി ആർ ഇ എന്നീ പരീക്ഷകൾ ഉയർന്ന സ്കോർ ലഭിക്കേണ്ടതാണ്. ഐ ഐ എമ്മിലും മുകളിൽ പറഞ്ഞ പ്രമുഖ ബിസിനസ് സ്കൂളുകളിലും വർക്കിംഗ് പ്രൊഫഷണൽസായി എക്സിക്യൂട്ടീവായും എം ബി എക്കും ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പല യൂണിവേഴ്സിറ്റികളിലും എം ബി എ വിദൂര പഠനത്തിനും സാധ്യതയുണ്ട്. സി മാറ്റ്, കെ മാറ്റ് തുടങ്ങിയവയാണ് കേരളത്തിലെ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അഡ്മിഷൻ നൽകാനായി പരിഗണിക്കുന്ന പ്രമുഖ പ്രവേശന പരീക്ഷകൾ. കേരള യൂണിവേഴ്സിറ്റിയും കേരള സാങ്കേതിക സർവകലാശാലയും വർക്കിംഗ് പ്രൊഫഷണലുകൾക്കായി എം ബി എ ഈവനിങ് കോഴ്സുകളും നടത്തുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ എം ബി എ ഈവനിങ് കോഴ്സുകളുടെ പ്രവേശനത്തിനായുള്ള അപേക്ഷകൾ വിളിക്കുന്ന സമയമാണ്. കേരള സാങ്കേതിക സർവകലാശാലയിലെ സി ഇ ടി ഈവനിങ് എം ബി എ കോഴ്സിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറായി വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്ന, സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രൊഫഷണലുകളെ പഠിപ്പിക്കാൻ അവസരം കൈവന്നിട്ടുണ്ടായിരിക്കും. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ, സംരംഭകർ, കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവുകൾ, ജോലിയിൽ നിന്ന് ഇടവേള എടുത്ത ശേഷം കരിയർ പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നിങ്ങനെ പലതരക്കാർ അവരുടെ 30, 40, 50 വയസ്സുകളിൽ എം ബി എ പഠിക്കുന്നു.